നിങ്ങൾക്കൊക്കെ ഞാൻ പുറത്തിറങ്ങുന്നേക്കാൾ സന്തോഷം ഇവിടെ കിടക്കുന്നല്ലേ. അല്ല, നിനക്കങ്ങനെ തോന്നാൻ കാരണം എന്താ? നിന്റെ ഈ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നവനാ ഈ ഞാൻ. നിന്നെ ഓർത്ത് ഉറങ്ങിയിട്ടില്ല പല രാത്രികളിലും. കൂടുതൽ സന്തോഷിക്കുമ്പോൾ എന്തിന്? ഒരു നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നിന്നെ ഓർത്ത് പോകും ഞാൻ. അങ്ങനെങ്കിൽ എന്തുകൊണ്ട് എന്നെ സഹായിച്ചില്ല? എനിക്ക് വേണ്ടി എന്തുകൊണ്ട് മേൽക്കോടതിയെ സമീപിച്ചില്ല? എന്തുകൊണ്ട് മികച്ചൊരു അഡ്വക്കേറ്റ് എന്നെ കണ്ടില്ല? ഞാൻ പുറത്തിറങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതല്ലേ? എന്താ മറുപടിയില്ലേ? മേൽക്കോടതിയെ സമീപിച്ചിട്ട് കാര്യമില്ല, കേസ് തോൽക്കും. അത്രമാത്രം ശക്തമായ തെളിവുകളുണ്ട് നിനക്കെതിരെ. ഇക്കാര്യം നീയും സൂചിപ്പിച്ചതാ. അതുകൊണ്ട് തന്നെയാ മേൽക്കോടതിയിൽ പോകാതിരുന്നത്. അന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പോകുമായിരുന്നു. അന്നത്തെ മാനസികാവസ്ഥയിൽ ഞാൻ പലതും പറഞ്ഞു കാണും, പക്ഷെ നിങ്ങളെ ശ്രമിക്കണമായിരുന്നു, എന്നാ ശ്രമിച്ചില്ല, കരുതി കൂട്ടി ശ്രമിച്ചില്ല. ഞാൻ അകത്ത് കിടക്കട്ടെ എന്ന് കരുതി. പ്രതീക്ഷ വേണ്ട. ശിക്ഷയിളവ് ലഭിച്ച് പുറത്തിറങ്ങുന്നവരുടെ ലിസ്റ്റില് എന്റെ പേരുണ്ടായിരുന്നല്ലോ, പിന്നീട് അത് വെട്ടി. ഇതിന്റെ പിന്നില് നിങ്ങളാണോ? പ്രതീക്ഷ എന്തൊക്കെയാ നീ പറയുന്നേ? ഞാനങ്ങനെ ചെയ്യോ? ഞാൻ എന്തിനങ്ങനെ ചെയ്യണം? അതിനുള്ള മറുപടി ഞാൻ തരാം. പുറത്തിറങ്ങിയ എന്റെ മോളെ തിരികെ തരണമെന്ന് ഞാൻ ആവശ്യപ്പെടുമെന്നുള്ള ഭയം. സ്വന്തം കുഞ്ഞിനെ പോലെ നിങ്ങൾ സുരയെ വളർത്തി സ്നേഹിക്കുന്നു. അവള് നഷ്ടപ്പെടുമെന്നുള്ള ഭയം കാരണം ഞാൻ പുറത്തിറങ്ങാതിരിക്കാൻ നിങ്ങൾ വേണ്ടതൊക്കെ ചെയ്യുന്നു. സുരയെ നഷ്ടപ്പെടരുത് എന്ന ആഗ്രഹമുണ്ട്, അത് സത്യമാണ്. എന്ന് കരുതി നീ പുറത്തിറങ്ങരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമില്ല. നീ എന്റെ അനിയനല്ലടാ, ഞാനങ്ങനെ ചെയ്യൂ.